ബൈക്ക് റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. നാടിന്റെ ഹൃദയപക്ഷം ചേർന്ന് എന്നും ദേശാഭിമാനി ജനഹൃദയങ്ങളിൽ. ദേശാഭിമാനി പത്രത്തിന്റെ പ്രചരണാർത്ഥം അഞ്ചലിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. അഭിമാനി അനുദിനം വായനക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും അംഗീകാരം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന CPIMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി വെറുമൊരു പത്ര മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല, സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ നേതൃത്വമായി മുന്നണി പോരാളിയായിട്ടാണ് ദേശാഭിമാനി എല്ലാ കാലത്തും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട ആളുകൾ, അധ്വാനിക്കുന്ന ജനവിഭാഗം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ദേശാഭിമാനിയെ വളർത്തി എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല മാധ്യമങ്ങളും വായനക്കാരുടെ അഭിരുചിക്ക് അനുസരിച്ച് വാർത്തകൾ മെനഞ്ഞെടുക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പലതും മറച്ചു വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസൃതമായി അവർക്ക് വിലക്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വായനക്കാരെ ചൂഷണം ചെയ്യാതെ വസ്തുതകൾ വളച്ചൊടിക്കാതെ വായനക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ദിനപത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ദേശാഭിമാനി. CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ അധ്യക്ഷത വഹിച്ചു. നേരറിയാൻ നേരത്തെ അറിയാൻ ദേശാഭിമാനിയുടെ വരിക്കാരാവുക എന്ന സന്ദേശമാണ് ഇതിലൂടെ ദേശാഭിമാനിക്ക് വേണ്ടി പാർട്ടി അഭ്യർത്ഥിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിൻ്റെ വരിക്കാരായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിന് നേതൃത്വം നൽകാൻ മറ്റ് ദൃശ്യ പത്രമാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളിൽ വീഴാതെ തൊഴിലാളി വർഗത്തിൻ്റെ നേരവകാശികളായിട്ടുള്ള ദേശാഭിമാനി പത്രത്തിൻ്റെ വരിക്കാരാവുകയും അതിൽ ചേർന്ന് പ്രവർത്തിക്കാനും നേട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ വിളംബര ഘോഷയാത്രയോടെ CPIM ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനുമായ എസ് ജയമോഹനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. CPM നേതാക്കളായ വി സതീഷ്, അജാസ്, ഷിജു, ഹരിലാൽ തുടങ്ങിയവർ ബൈക്ക് റാലിക്ക് നേതൃത്വം നൽകി. ആ പത്രത്തെ അടക്കം തകർത്തുകൊണ്ട് പോകുന്നതിനാ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഫാസിസ്റ്റ് ഭരണകൂടം അടക്കം ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശാഭിമാനി നിലകൊള്ളുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനി എല്ലാ വീടുകളിലേക്കും എത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ DYFI SFI എടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ ദേശാഭിമാനി ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളും വരിക്കാരായിക്കൊണ്ട് നാടിനെ നേരെറിയാൻ നേരത്തെ അറിയാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ദേശാഭിമാനിയുടെ പത്രപ്രചരണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാഹന ബൈക്ക് റാലിയിൽ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം, ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം, കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. 916-6413-916.